നമസ്കാരം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് September 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വിക്ഷേപിച്ചതിന് ശേഷം പ്രതിരോധ നിർമ്മാണത്തിൽ ആത്മനിർഭർ ഭാരതിൻ മറ്റൊരു പ്രോത്സാഹനമായി September 11 ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ താരഗിരി മുംബൈയിൽ പുറത്തിറക്കി. നഗരത്തിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൽ ലോഞ്ചിങ് പരിപാടി നടന്നു. 1980 മുതൽ 2013 വരെ നിരവധി വെല്ലുവിളി നിറഞ്ഞ ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത പഴയ താരഗിരി എന്ന ലീഡിംഗ് ക്ലാസ് ASW ഫ്രീഗേറ്റിന്റെ മെച്ചപ്പെട്ട പതിപ്പാണ് ഈ യുദ്ധക്കപ്പലെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. താരഗിരി P-17A പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഇതിന് കീഴിൽ 7 കപ്പലുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രാജ്യത്തിന്റെ യുദ്ധക്കപ്പൽ രൂപകൽപ്പന പ്രവർത്തനങ്ങൾക്കുള്ള പേരുകേട്ട സ്ഥാപനമാണ്. ഈ കപ്പലുകൾ ഇന്ത്യയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. P-17A പ്രോജക്റ്റിനായുള്ള സാങ്കേതിക ഉപകരണങ്ങൾക്കും സംവിധാനങ്ങൾക്കുമുള്ള എല്ലാ സംഭരണത്തിൻ്റെയും 75% MSME കൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണ് നടത്തിയത്. P-17A ഫ്രീഗേറ്റ്സ് യുദ്ധക്കപ്പലിൻ്റെ ഹൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉരുക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്ത് നിർമ്മിക്കുന്നു. അത്യാധുനിക ആയുധങ്ങൾ, സെൻസറുകൾ, നൂതന ആക്ഷൻ ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം, മാനേജ്മെൻറ്റ് സിസ്റ്റം, ലോകോത്തര മോഡുലാർ ലിവിംഗ് സ്പേസുകൾ, അത്യാധുനിക പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, മറ്റു വിപുലമായ ഫീച്ചറുകൾ എന്നിവയുണ്ടാകാം. എലിസബത്ത് രാജ്ഞിയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദുഃഖാചരണം കാരണം ആഘോഷങ്ങളില്ലാതെയാണ് പരിപാടി നടന്നത്. വേലിയേറ്റത്തെ ആശ്രയിച്ചുള്ളതിനാൽ ഇതൊരു സാങ്കേതിക വിക്ഷേപണമായി പരിമിതപ്പെടുത്തി. ഏകദേശം 3510 ടൺ വിക്ഷേപണ ഭാരത്തോടെയാണ് കപ്പൽ വിക്ഷേപിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ ഇൻഹൗസ് ഡിസൈൻ ഓർഗനൈസേഷനായ ബ്യൂറോ ഓഫ് നേവൽ ഡിസൈനാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 149.02 മീറ്റർ നീളവും 17.8 മീറ്റർ വീതിയുമുള്ള കപ്പൽ 2 ഗ്യാസ് ടർബൈനുകളുടെയും 2 പ്രധാന ഡീസൽ എഞ്ചിനുകളുടെയും ഒരു കോഡോക് സംയോജനത്താൽ ചലിക്കപ്പെടുന്നു. അവ ഏകദേശം 28 നോട്ടുകളിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. സൂപ്പർസോണിക് സർഫസ് ടു സർഫസ് മിസൈൽ സംവിധാനം ഇതിൽ ഘടിപ്പിക്കും. P-17A ഫ്രീഗേറ്റിലെ തദ്ദേശീയമായ ഉള്ളടക്കം ഏകദേശം 75% അതിൻ്റെ മുൻഗാമികളായ P-17 ശിവാലി ക്ലാസ് കപ്പലുകൾക്ക് മുകളിലാണ്. രാജ്യത്തെ പ്രമുഖ വ്യാവസായിക സ്ഥാപനങ്ങളിൽ നിന്ന് 100-ലധികം MSME കളിൽ നിന്നുള്ള സ്രോതസ് ചെയ്യുന്ന ധാരാളം തദ്ദേശീയ ഉപകരണങ്ങളും യന്ത്രങ്ങളും കപ്പൽ സംയോജിപ്പിക്കും. ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിലൂടെ സ്വദേശിവൽക്കരണ ശ്രമങ്ങൾക്ക് പുതിയ ഊന്നൽ ലഭിച്ചു. ഇന്ത്യയിൽ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം അനുബന്ധ വ്യവസായങ്ങളുടെ വികസനത്തിനും അതുവഴി സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും വഴിയൊരുക്കുന്നു. ഈ വിക്ഷേപണത്തിലൂടെ തങ്ങളുടെ തദ്ദേശീയമായ യുദ്ധക്കപ്പൽ നിർമ്മാണശേഷിയുടെ തുടർച്ചയായ വികസനത്തിനുള്ള ഞങ്ങളുടെ ഉറച്ച പ്രതിബദ്ധത ഞങ്ങൾ ആവർത്തിക്കുന്നു. ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തതും നിർമ്മിക്കപ്പെടുന്നതും ഇന്ത്യയിലാണ് എന്ന വസ്തുത തന്ത്രപരമായ സ്വയംഭരണത്തിനായുള്ള ഞങ്ങളുടെ അന്വേഷണത്തിൽ സ്വദേശിവൽക്കരണത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ഇത് പ്രസക്തമായ ഏതൊരു ദേശീയ ശക്തിക്കും അത്യന്താപേക്ഷിതമാണ്. 2025 ഓഗസ്റ്റോടെ യുദ്ധക്കപ്പൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.